മലയാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ടാലും മതിവരാത്ത സ്ഥലങ്ങളിലൊന്നാണ് തെങ്കാശി. തമിഴ്നാട്ടിലെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് തെങ്കാശിയിലെ ഗ്രാമങ്ങൾക്ക്. നെൽപ്പാടങ്ങളും തടാകങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ചേർന്ന് ഒരു മുത്തശ്ശിക്കഥയിലെ ഗ്രാമഭംഗിയാണ് തെങ്കാശിക്ക് നൽകുന്നത്. ഈ തെങ്കാശി യാത്രയിൽ ഞങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, സുന്ദരപാണ്ഡിപുരം. അങ്ങോട്ടേക്കാണ് ഇനിയുള്ള യാത്ര. തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള യാത്രയിൽ ഏകദേശം 3.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇതുപോലൊരു സ്ഥലത്തെത്താം. ഇതാണ് അന്യൻപാറ വ്യൂ പോയിൻറ്റ്. പുലിയൂർപാറ എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. ശങ്കറിൻ്റെ അന്യൻ എന്ന സിനിമയിലെ 2 രണ്ടക്ക എന്ന ഗാനം ചിത്രീകരിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ആ ഒരു ഗാനം ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ ഈ കാണുന്ന വലിയ പാറകളിൽ ശിവാജി ഗണേശൻ്റെയും കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും MGR ഒക്കെ പടുകൂറ്റൻ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. സൂര്യകാന്തി പാടങ്ങൾ മാത്രമല്ല ഇങ്ങോട്ടേക്കുള്ള യാത്രയും മനോഹരമാണ്. റോഡിന് ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കൃഷിപ്പാടങ്ങൾ, അതിൽ നെല്ല്, വിവിധതരം പച്ചക്കറികൾ, അതുപോലെ തെങ്ങിൻ തോപ്പുകൾ, കാറ്റാടിപ്പാടങ്ങൾ, ഇതൊക്കെ ഇങ്ങോട്ടുള്ള യാത്രയെ കൂടുതൽ സുന്ദരമാക്കുന്നു. എല്ലാ വർഷവും ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സുന്ദരപാണ്ഡിപുരം സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സൂര്യകാന്തി പൂക്കളാണ് അതിന് കാരണം. സൂര്യകാന്തി പൂക്കളും ഗ്രാമഭംഗിയും ആസ്വദിക്കാനാണ് നമ്മൾ മലയാളികൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഇതൊരു വരുമാന മാർഗം കൂടിയാണ്. സൂര്യകാന്തി പാടം കാണാൻ തിരക്കേറിയതോടെ കർഷകർ ഒരാൾക്ക് 25 രൂപ ഈടാക്കാൻ തുടങ്ങി. ഈ സൂര്യകാന്തി പാടം സന്ദർശിക്കാനും ഫോട്ടോ എടുക്കുന്നതിനും അനുയോജ്യമായ സമയമെന്ന് പറയുന്നത് രാവിലെ 7 മുതൽ 10 മണി വരെയാണ്, അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് 5 മുതൽ 6 വരെയാണ്. സൂര്യകാന്തി പാടമൊക്കെ കണ്ട ശേഷം നേരെ എത്തിയത് തിരുമലൈക്കോവിലേക്കാണ്. സുന്ദരപാണ്ഡിപുരത്ത് നിന്നും 25 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒന്നുകിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ 625 പടികൾ കയറി നടന്നോ വേണം പോകാൻ. തമിഴ് സിനിമകളിലെ ഒരു പ്രധാന ലൊക്കേഷൻ എന്ന് വേണേൽ പറയാം. ഏകദേശം 50 സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ഇറങ്ങിയ അല്ലു അർജുൻ്റെ പുഷ്പയിലെ ചില പ്രധാന ഭാഗങ്ങളിൽ കാണിക്കുന്നതും ഈ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളുമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലമാണ്. തെങ്കാശിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തിരുമലൈക്കോവിൽ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്.